हाय फ्रेंड्स इन या परीपड़ या वड़तुमर तुमर परीप अब वड़परीपा नमुक कड़ेल वाइक कानी परीप इतर ना मणिकूर् कुर्तुदानी अगर चेकन रू पचमुग चुटें पीस सवाड़ चुदायटरी चेरी उ ना सवाड़ी पे मूं वटमुगकड़े കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കൂടാതെ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം അത് മിക്സിയുടെ ആ പൊടിക്കുന്ന ജാറിനകത്തിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത് നല്ലോണം അങ്ങ് അരയണ്ട ഒന്ന് ചതഞ്ഞിട്ട് ഒന്നുകൂടെ നരഞ്ഞാൽ മതി ആദ്യം ഇതൊന്ന് അരച്ചെടുത്ത് വരാം ഇതിൻ്റെ പകുതി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഒന്ന് ചതഞ്ഞ് ഒരു കഴിയും ഇതിനകത്ത് ഒരു സ്പൂൺ നമുക്ക് അരക്കാതെന്ന് മാറ്റി വെക്കണം ഒരു സ്പൂൺ മാറ്റി വെക്കാം അത് നമുക്ക് ഈ മാവിൻ്റെ കൂടെ ഒരു സ്പൂൺ പിന്നെ ഒരു ശകലം കൂടി എടുത്ത് വെക്കാം മാവിൻ്റെ കൂടെ ചേർത്തിട്ട് അവസാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തുമരെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഇഞ്ചി കറിവേപ്പില മുളക് സവാള പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം മാറ്റി വെച്ചിട്ടുള്ള ആ തുമരയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് രുചിച്ച് നോക്കണം അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കൈ കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഞെപ്പിടി മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉരുട്ടി ഒരു ചെറിയ ബോൾ പോലെ ആക്കണം ആദ്യം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ വട ഉണ്ടാക്കാം കുറച്ച് വലുതായാലും കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അത് ഈ കയ്യിലോട്ട് വയ്ക്കുക എന്നിട്ട് വിരൽ കൊണ്ട് അമർത്താൻ പാടില്ല ഈ കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് അമർത്തി കൊടുക്കുക എന്നിട്ട് ഈ സൈഡ് മാത്രം നടുക്ക് അമർത്തരുത് ഈ സൈഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത് ഇങ്ങനെ പരത്തി പരത്തി വെക്കാം നമുക്ക് ഇങ്ങനെ എണ്ണ ചൂടായിട്ട് ഓരോന്ന് പരത്തിയിട്ടാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് ഓരോന്നോരോന്ന് അല്ലെങ്കിൽ തോനെ എത്ര എണ്ണ നമ്മുടെ പാത്രത്തിൽ കൊള്ളൂ അതനുസരിച്ച് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് ഈ സൈഡ് ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക ഇങ്ങനെ പരത്തിയെടുക്കാം ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കാം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഈ പരത്തിയെടുത്ത് വെച്ച ഓരോ വടയും ഇട്ട് കൊടുക്കുക ഒരു വശം മുരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക തീ ലോ ഫ്ലെയിമിലിട്ടാൽ മതി തീ കൂട്ടിയിട്ടാൽ ഇത് കരിഞ്ഞു പോകും ആകും വേഗത്തിൽ ഇല്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം രണ്ടു വശം വെന്തിട്ടുണ്ട് ഇനി കോരിയെടുക്കാം പരിപ്പോട് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു